നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് അനുവദിച്ച് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കോടതി അംഗീകരിച്ചു. പി ജെ ജോസഫിന്റെ ഹർജി കോടതി തള്ളി. സത്യം ജയിച്ചുവെന്ന് ജോസ് കെ മാണി. സത്യത്തിനെതിരെ നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് വിധി. നുണ കൊണ്ട് എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തുവരും. കെ എം മാണിയെ അപമാനിക്കാനാണ് പി ജെ ജോസഫ് ശ്രമിച്ചത് എന്നും ജോസ് കെ മാണി. രണ്ടില ചിഹ്നം നഷ്ടമായതിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് പി ജെ ജോസഫ്. നിയമ നടപടികൾ ശക്തമായി തുടരുമെന്നും ജോസഫ് ന്യൂസ് 18നോട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റില്ലെന്ന് ഹൈക്കോടതി. ജഡ്ജിയെ മാറ്റണമെന്ന സർക്കാരിന്റെയും നടിയുടെയും ആവശ്യം കോടതി തള്ളി. തിങ്കളാഴ്ച മുതൽ വിചാരണ തുടരും. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിൽ ഉന്നതതല ഗൂഢാലോചനയെന്ന് അന്വേഷണ സംഘം. മറ്റ് സാക്ഷികളെ സ്വാധീനിക്കാനും പ്രതി ശ്രമം നടത്തിയതിന് തെളിവുണ്ട്. കെ ബി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ പ്രദീപിന് ഉന്നത സ്വാധീനമെന്നും അന്വേഷണ സംഘം കോടതിയിൽ. ദിലീപിനെ പ്രതി ജയിലിൽ സന്ദർശിച്ചതായി വ്യക്തമായെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ പ്രദീപ് കോട്ടത്തലയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 23 പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ബി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ക്രമവിരുദ്ധ ഇടപാടുകൾ കണ്ടെത്തിയതായി വിജിലൻസ്. ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൌണ്ടിലെ 4.5 കോടിയുടെ കണക്കിൽപ്പെടാത്ത നിക്ഷേപം കള്ളപ്പണമാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് സമ്മതിച്ചതായും വിജിലൻസ്. തുകയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് വ്യക്തമാകാനുണ്ടെന്നും കോടതിയിൽ വിജിലൻസ്. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന വിജിലൻസ് കോടതി നിർദ്ദേശത്തിൽ തുടർ നടപടികൾ തുടങ്ങി. ഇബ്രാഹിം കുഞ്ഞിനെ ലേക്ഷോർ ആശുപത്രിയിൽ പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ട ഉത്തരവായി വിജിലൻസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയും ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച. 24 രാവിലെ മെഡിക്കൽ റിപ്പോർട്ട് കോടതിക്ക് നൽകണം. ഇബ്രാഹിം കുഞ്ഞിന്റെ നിലയിൽ മാറ്റമൊന്നുമില്ല എന്ന് ആശുപത്രി അധികൃതർ. കേസിൽ അറസ്റ്റിലായ നാഗേഷ് കൺസൾട്ടൻസി മാനേജിംഗ് പാർട്ണർ ബി വി നാഗേഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേസിലെ മറ്റു പ്രതികളെയും വൈകാതെ വീണ്ടും ചോദ്യം ചെയ്യും. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ 13-ാം പ്രതി നാഗേഷിനെ ഒരു ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കി. അടുത്ത മാസം 3 വരെ നാഗേഷിനെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ 24 പരിഗണിക്കും. ഇ ഡി കേസിൽ ജാമ്യം തേടി എം ശിവശങ്കർ ഹൈക്കോടതിയിൽ. സമീപിച്ചത് ജാമ്യം നിഷേധിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ. ഇഡിയുടെ ആരോപണങ്ങൾ വ്യാജമാണെന്നും തെളിവില്ലെന്നും ജാമ്യഹർജിയിൽ ശിവശങ്കർ. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയുടെ ഉറവിടം കണ്ടെത്താൻ കേസെടുത്ത് അന്വേഷിക്കുന്നതിൽ പോലീസിൽ ആശയക്കുഴപ്പം. ശബ്ദരേഖ തന്റേതാണെന്ന് സ്വപ്ന സമ്മതിച്ച സാഹചര്യത്തിൽ എങ്ങനെ കേസെടുക്കുമെന്ന് സംശയം. അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് നിയമോപദേശം നൽകും. ശബ്ദം ആര് റെക്കോർഡ് ചെയ്തെന്നോ എപ്പോൾ ആരോട് പറഞ്ഞെന്നോ അറിയില്ല എന്ന് സ്വപ്ന. ശബ്ദരേഖ വ്യാജമായി തയ്യാറാക്കിയതല്ല എന്നും സ്വപ്ന. കുറ്റകൃത്യമല്ലാത്ത സാഹചര്യം കേസെടുക്കുന്നതിന് തടസ്സമെന്ന പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്ന വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ ഡി കത്ത് നൽകും. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെയുള്ള കേസ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. സി എ ജി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സി പി എം സമരം ശക്തമാക്കാനും തീരുമാനം. ഇതിനായി ഇടതുമുന്നണി യോഗം വിളിച്ച് ചേർക്കാനും ധാരണ. സി എ ജി റിപ്പോർട്ട് വിവാദത്തിൽ ധനമന്ത്രി ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ. കിഫ്ബിയിൽ നിന്നും എത്ര പണം ചെലവഴിച്ചു എന്ന് വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറാകണം. റിപ്പോർട്ടിന്റെ പേരിൽ ഒരു പദ്ധതിയും തടസ്സപ്പെട്ടിട്ടില്ല എന്നും ധനമന്ത്രി സൃഷ്ടിച്ച അസാധാരണ സാഹചര്യം മാത്രമാണ് ഇവിടെയുള്ളതെന്നും മാത്യു കുഴൽനാടൻ.
ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബിനീഷിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന ആവശ്യം NCB ഉന്നയിച്ചേക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡി നീട്ടാൻ അപേക്ഷ നൽകുന്നില്ല എങ്കിൽ ബിനീഷിനെ പരപ്പന അഗർഹാല ജയിലിൽ തിരിച്ചയക്കും. ബിനീഷ് കോടിയേരിയുടെ ബെനാമി എന്നാരോപിക്കുന്ന കാർ പാലസ് ഉടമ അബ്ദുൾ ലത്തീഫ് ബംഗളൂരുവിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി. അബ്ദുൾ ലത്തീഫ് എത്തിയത് ബംഗളൂരുവിലെ സോണൽ ഓഫീസിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലഭിച്ച കണക്കു പ്രകാരം സമർപ്പിക്കപ്പെട്ടത് 168,000-ത്തിലധികം പത്രികകൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച. തെരഞ്ഞെടുപ്പ് ചിഹ്നം നിർദ്ദേശിച്ചുള്ള കത്ത് ഇന്ന് നിർബന്ധമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയമായ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് മുൻപ് കത്ത് നൽകിയാൽ മതിയെന്ന് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം സൂക്ഷ്മ പരിശോധനാ വേളയിൽ തന്നെ കത്ത് വേണമെന്ന് ചില റിട്ടേണിംഗ് ഓഫീസർമാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. കോവിഡ് രോഗികൾക്ക് പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറത്ത്. വോട്ടെടുപ്പിന്റെ അവസാനത്തെ മണിക്കൂറിൽ ബൂത്തിലെത്തി വോട്ട് ചെയ്യാം. വൈകിട്ട് 5 മുതൽ 6 മണി വരെയാണ് കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അനുവദിച്ചിരിക്കുന്ന സമയം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 20 വാർഡുകളിൽ LDFന് എതിരില്ല. നേരത്തെ പ്രതിപക്ഷമേ ഇല്ലായിരുന്ന കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ 6 വാർഡുകളിൽ LDFന് എതിരില്ല. എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തത് സ്ഥാനാർത്ഥികളുടെ ജനപിന്തുണയുടെ തെളിവെന്ന LDF. CPMന്റെ ഭീഷണിയെ തുടർന്നാണ് സ്ഥാനാർത്ഥികൾ പിൻവലിഞ്ഞത് എന്ന് UDF. മലപ്പട്ടം പഞ്ചായത്തിൽ 5 ഇടത്തും LDFന് എതിരില്ല. കാങ്കോൽ ആലമ്പട പഞ്ചായത്തിൽ 2 വാർഡുകളിലും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 1 വാർഡിലും ഇടത് സ്ഥാനാർത്ഥികൾ മാത്രം. കോട്ടയം മലബാർ പഞ്ചായത്തിലെ 3-ാം വാർഡിലും തളിപ്പറമ്പ് നഗരസഭയിലെ കൂവോട് വാർഡിലും CPM സ്ഥാനാർത്ഥികൾ മാത്രം പത്രിക നൽകി. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലെ 3 സീറ്റിലും ഇടതിന് എതിരില്ല. ഇടുക്കി വട്ടമടയിലും 1 സീറ്റിൽ ഇടത് സ്ഥാനാർത്ഥി മാത്രം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത തകർച്ചയിലാണ് UDF എന്ന് LDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന് ചില ജില്ലകളിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. തർക്ക സീറ്റുകളിൽ ചെറുപ്പക്കാർക്ക് പരിഗണന കിട്ടിയില്ല. ചെറുപ്പക്കാർക്ക് കൊടുക്കാവുന്ന സീറ്റുകൾ ഇനിയുമുണ്ടായിരുന്നു. UDFന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്ന ഒരു തീരുമാനവും എടുക്കില്ലെന്നും ഷാഫി പറമ്പിൽ. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. 2 ദിവസമായി അദ്ദേഹത്തിന് ജലദോഷം ഉണ്ടായിരുന്നു. നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് പാർട്ടി വൃത്തങ്ങൾ. കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലാൻ തടസ്സമില്ലെന്ന് വനമന്ത്രി K. രാജു. ഇതിനുള്ള അനുമതി 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. 95 പന്നികളെ ഇതിനകം വെടിവെച്ചുകൊന്നു. വെടിവെക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നും മന്ത്രി. MG രാജമാണിക്യത്തിനെതിരെ വിജിലൻസ് കേസെടുക്കുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നാടിന്റെ വികസനത്തിനൊപ്പം നിന്ന ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുന്ന നിലപാട് ശരിയല്ല. സ്ഥലമേറ്റെടുപ്പ് വേഗത്തിൽ പൂർത്തീകരിക്കാനായത് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലമെന്നും ഉമ്മൻചാണ്ടി. സോളാർ കേസ് വീണ്ടും സജീവമാക്കാനുള്ള നീക്കം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ഉമ്മൻചാണ്ടി. പാലാരിവട്ടം പാലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ഉത്തരവാദിത്തം ഇബ്രാഹിം കുഞ്ഞിന് അല്ല എന്നും ഉമ്മൻചാണ്ടി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ PR ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് സ്വപ്നയുടെ ശബ്ദ സന്ദേശമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എവിടെ വെച്ചാണ് ശബ്ദം റെക്കോർഡ് ചെയ്തത് എന്ന് വ്യക്തമാക്കണം. ഇതിന്റെ ഉറവിടം കണ്ടെത്തണം. ജയിലിലാണെങ്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നും മുല്ലപ്പള്ളി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് സോളാർ കേസ് പ്രതി. കേസ് ഫയൽ ചെയ്തത് വഞ്ചിയൂർ കോടതിയിൽ. നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ കനത്ത സുരക്ഷ തുടരുന്നു. തീവ്രവാദ സാന്നിധ്യം മുന്നിൽ കണ്ട് വിവിധ ഏജൻസികൾ സംയുക്ത പരിശോധനയും തുടരുന്നു. ഇന്നലെ ബാൻടോൾ പ്ലാസയിൽ 4 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു.
നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ അവലോകന യോഗം ചേർന്നു. പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി, ദേശസുരക്ഷാ ഉപദേഷ്ടാവ്, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് മേധാവി എന്നിവർ പങ്കെടുത്തു. 26/11 വാർഷികത്തിൽ തീവ്രവാദികൾ ആക്രമണ പദ്ധതിയിട്ടിരിക്കുകയാണ് എന്നാണ് വിലയിരുത്തൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ച പാകിസ്ഥാൻ കോടതി നടപടി നാടകം എന്നതിന്റെ തെളിവുകൾ പുറത്ത്. സയ്യിദ് സ്വതന്ത്രനായി നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സയ്യിദിന് പാക് സൈന്യത്തിന്റെ സഹായവും. ഹാഫിസ് സയ്യിദിന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ചത് ഭീകരവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട 2 കേസുകളിൽ. സയ്യിദിനും കൂട്ടാളികൾക്കും സഞ്ചരിക്കാൻ ആഡംബര വാഹനങ്ങൾ. പാകിസ്ഥാൻ സയ്യിദിന് നൽകുന്നത് VIP പരിഗണന. മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന് അഭിഭാഷകനെ കാണാം. വക്കാലത്തൊപ്പിടാൻ അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മെത്ത സുപ്രീം കോടതിയിൽ. കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് സെക്രട്ടറിയാണെന്നും മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനാണ് ഹാത്രസിലേക്ക് പോയതെന്നും ഉത്തർപ്രദേശ് പോലീസ്. കേസ് പരിഗണിക്കുന്നത് 1 ആഴ്ചത്തേക്ക് നീട്ടി. BJPയിലെ ഭിന്നത വെളിവാക്കി കൊച്ചിയിൽ നേതൃയോഗം. ശോഭാ സുരേന്ദ്രൻ യോഗം ബഹിഷ്കരിച്ചു. യോഗം ചേർന്നത് പാർട്ടിയിലെ ഭിന്നത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തീർക്കണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരം. കേരളത്തിന്റെ ചുമതലയുള്ള CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രി V.മുരളീധരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ശോഭാ സുരേന്ദ്രൻ വിഷയം രമ്യമായി പരിഹരിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് CP രാധാകൃഷ്ണൻ. ശോഭാ സുരേന്ദ്രനുമായി രാധാകൃഷ്ണൻ ഫോണിൽ സംസാരിച്ചു. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങി ശോഭാ സുരേന്ദ്രൻ. ഡൽഹിയിലെത്തി പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ നേരിൽ കണ്ട് സംസാരിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ News18നോട്. ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയായില്ല എന്ന് കെ സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് യോഗം ചർച്ച ചെയ്തത് എന്നും യോഗത്തിനുശേഷം സുരേന്ദ്രൻ പ്രതികരിച്ചു. ഒ രാജഗോപാലും JR പത്മകുമാറും യോഗത്തിൽ പങ്കെടുത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് യോഗത്തിന് എത്താത്തത് എന്ന് ഒ രാജഗോപാൽ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധന. പുതിയ രോഗികളുടെ എണ്ണം രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ. രോഗം ഭേദമാകുന്നവരേക്കാൾ രോഗികളുടെ എണ്ണം കൂടുന്നത് 48 ദിവസത്തിന് ശേഷം. 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ 46,000 പുതിയ രോഗികൾ. രോഗം ഭേദമായത് 45,000 പേർക്ക്. കോവിഡ് രോഗികളുടെ എണ്ണം 90 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 584 മരണം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ ഫലപ്രദമെന്ന് സൂചന. മുതിർന്നവരിൽ അടക്കം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. അവസാനഘട്ട പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവന്നേക്കും. ക്രിസ്മസോടെ കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കൻ മരുന്ന് കമ്പനിയായ ഫൈസർ. ഡിസംബർ പകുതിയോടെ വാക്സിന് അംഗീകാരം ലഭിച്ചേക്കും. വാക്സിൻ 95% ഫലപ്രദമെന്ന് പരീക്ഷണ ഫലങ്ങൾ. ഇന്ത്യയിൽ കോവിഡ് ബാധിക്കുന്നവരിൽ 12% പേർ 20 വയസ്സിന് താഴെയുള്ളവർ എന്ന് യൂണിസെഫ്. കോവിഡ് കുട്ടികളുടെ ശരീരത്തെയും ജീവിതത്തെയും സാരമായി ബാധിക്കും. വാക്സിൻ കണ്ടുപിടിച്ചാലും കുട്ടികൾക്ക് എത്രത്തോളം ഗുണപ്പെടും എന്നതിൽ ആശങ്കയെന്നും യൂണിസെഫ്. തുടർച്ചയായ 4ാം ദിവസവും ലോകത്ത് 10,000-ലേറെ കോവിഡ് മരണം. അമേരിക്കയിൽ 24 മണിക്കൂറിൽ 1,800-ലധികം പേർ മരിച്ചു. യൂറോപ്പിൽ പ്രതിദിന മരണനിരക്ക് 5,000-ത്തിനടുത്ത്. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 13,65,000 പേർ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിസ്കോൺസിലിൽ വീണ്ടും വോട്ടെണ്ണും. 2 കൌണ്ടുകളിൽ വീണ്ടും വോട്ടെണ്ണാൻ തീരുമാനം. നടപടി ഡെമോക്രാറ്റുകൾ അട്ടിമറി നടത്തിയെന്ന ട്രംപ് ക്യാമ്പിന്റെ ആരോപണം പരിഗണിച്ച്. എണ്ണുന്നത് 8 ലക്ഷത്തോളം ബാലറ്റ്. വിസ്കോൺസിലിൽ ബൈഡൻ ജയിച്ചത് 21,000 വോട്ടുകൾക്ക്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോർജിയ സംസ്ഥാനത്തെ റീകൌണ്ടിംഗിൽ ജോ ബൈഡൻ തന്നെ വിജയി. വീണ്ടും വോട്ടെണ്ണിയത് കൃത്രിമം നടന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരാതിയെ തുടർന്ന്. ജോർജിയയിൽ അവസാനിച്ചത് 3 പതിറ്റാണ്ട് നീണ്ട റിപ്പബ്ലിക്കൻ ആധിപത്യം. 52ാമത് ബുക്കർ പ്രൈസ് സ്കോട്ടിഷ് അമേരിക്കൻ സാഹിത്യകാരൻ ഡഗ്ലസ് സ്റ്റുവേർട്ടിന്. പുരസ്കാരത്തിന് അർഹമായത് സ്റ്റുവേർട്ടിന്റെ ആദ്യ കൃതിയും ആത്മകഥയുമായ ഷഗ്ഗി ബെയിൻ. ഷഗ്ഗി ബെയിൻ പറയുന്നത് 1980കളിൽ ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ച കുട്ടിയുടെ കഥ.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗം സ്റ്റാഫ് നഴ്സുമാർ സമരത്തിലേക്ക്. കോവിഡ് ഡ്യൂട്ടിയിൽ ഉള്ളവരുടെ ഡ്യൂട്ടി ഓഫ് റദ്ദാക്കിയതിൽ പ്രതിഷേധം. ചൊവ്വാഴ്ച മുതൽ ഒരു മണിക്കൂർ ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 1 കിലോയോളം സ്വർണം പിടിച്ചു. സ്വർണം പിടിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിയിൽ നിന്ന്. സ്വർണ്ണ മിശ്രിതം ക്യാപ്സ്യൂളാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. ബംഗളൂരു ബദേൽ മെഡിക്കൽ മിഷനെതിരെ കൂടുതൽ പരാതികൾ. അഫിലിയേഷൻ നഷ്ടപ്പെട്ട വിവരം മറച്ചുവെച്ച് അഡ്മിഷൻ നടത്തിയതോടെ തട്ടിപ്പിന് ഇരയായത് നിരവധി വിദ്യാർത്ഥികൾ. സർട്ടിഫിക്കറ്റുകൾ തിരികെ ചോദിച്ചവരിൽ നിന്ന് വീണ്ടും പണം വാങ്ങിയെന്നും പരാതി. മറ്റ് കോളേജുകളുടെ പേരിൽ വരെ അഡ്മിഷൻ നടത്തിയെന്ന വിദ്യാർത്ഥികൾ. അഫിലിയേഷൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായും ആരോപണം. നിയമ നടപടിക്ക് ശ്രമിച്ചവരെ കള്ളക്കേസിൽ കുടുക്കിയതായും പരാതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിപ്പാടുകളിൽ ഒന്നായ വാഗൺ ദുരന്തത്തിന്റെ വാർഷികം ഇന്ന്. ദുരന്തം 1921 നവംബർ 20. ദുരന്തത്തിൽ മരിച്ചത് 70 പേർ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അനുവദിച്ചു കിട്ടിയ പുതിയ ചിഹ്നത്തെ പാടി പുകഴ്ത്തി പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ്. ചെണ്ട തന്നെ പാർട്ടിക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് പാട്ടുകാരൻ കൂടിയായ പി ജെ ജോസഫ്. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട നടുന്ന ചെണ്ട നീളത്തഴമ്പുള്ള ചെണ്ട കാട്ടിലെ മാനിന്റെ. പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ കോട്ടയം ജില്ലയിൽ വിമത ശല്യത്തിൽ വീർപ്പുമുട്ടി കോൺഗ്രസ്. പലയിടങ്ങളിലും പത്രിക സമർപ്പിച്ചത് 1-ലധികം പേർ. സീറ്റ് കിട്ടാത്ത ചിലർ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ടം ചാടി. കൂത്തുപറമ്പ് നഗരസഭയിൽ ആധിപത്യം തുടരാമെന്ന പ്രതീക്ഷയിൽ LDF. 28 വാർഡുകളിൽ 27-ലും കഴിഞ്ഞ തവണ ജയിച്ചത് ഇടതുമുന്നണി. ഇക്കുറി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിൽ UDFും BJPയും. കണ്ണൂർ കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി മഹിളാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് എൻ സുകന്യ. പ്രചാരണ വേളയിൽ പ്രധാനമായും എടുത്തു പറയുന്നത് LDF ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് സുകന്യ. ഹൈക്കോടതി വിമർശനങ്ങൾ. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ LDF. പല വിഷയങ്ങളിലും നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് രൂക്ഷ വിമർശനം. ഏതെങ്കിലും വിഷയം ഓർത്തുവെച്ച് വോട്ട് ചെയ്യുന്നവരല്ല നഗരവാസികൾ എന്ന് UDF. കോടതി പരാമർശങ്ങൾ വോട്ടായി മാറേണ്ട സാഹചര്യം ഇല്ല എന്ന് മുൻ മേയർ സൗമിനി ജെ. എറണാകുളത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി CPM. ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് ധനേഷ് മാത്യു മാന്യൂരാനെ മാറ്റണമെന്ന CPM നിർദ്ദേശം ജോസ് വിഭാഗം അംഗീകരിച്ചില്ല. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത് എറണാകുളം പോണേക്കരയിലെ 35-ാം വാർഡിൽ. സ്വതന്ത്രനായി മത്സരിക്കുന്നത് CPM പ്രവർത്തകനായ PV ഷാജി. വാർഡിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥിക്കെതിരെ വിമത നീക്കം. ഡോക്ടർ PN അജിതയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് മഹിളാ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പുഷ്പ ശേഖരൻ. പുഷ്പ കോൺഗ്രസ് വിമതയായി മത്സരിക്കുന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. വാർഡിലെ അസാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെയാണ് നേതൃത്വം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്ന് പുഷ്പ ശേഖരൻ. വോട്ടർമാർ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി PN അജിത. കഴിഞ്ഞ 2 തവണയും UDF ജയിച്ച വാർഡാണ് ചേവായൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ യൂത്ത് ലീഗിന് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി പൊട്ടിത്തെറി. യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്ത്. യൂത്ത് ലീഗ് നേതാക്കളെ ലീഗ് നേതൃത്വം അരിഞ്ഞു വീഴ്ത്തുകയാണെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സാജിദ് നടുവണ്ണൂർ. സംസ്ഥാന കമ്മിറ്റി തീരുമാനവും മുനവറലി തങ്ങളുടെ അഭ്യർത്ഥനയും കോഴിക്കോട് ജില്ലയിലെ ലീഗ് നേതൃത്വം തള്ളിയെന്ന് യൂത്ത് ലീഗിന്റെ ആരോപണം. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ നാദാപുരത്തെ ലീഗ് പ്രവർത്തകരിലും പ്രതിഷേധം. തഴയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര നാദാപുരം മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകി. നേമം നിയോജക മണ്ഡലത്തിൽ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കോൺഗ്രസ്. 23 വാർഡുകളിലും സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ അടിത്തറ മെച്ചപ്പെടുത്തുക ലക്ഷ്യം.
നേമം നിയോജക മണ്ഡലത്തിൽ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന 23 വാർഡുകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത് ഇതിൽ 2 മാത്രം. UDF ഇത്തവണ ഇവിടെ ലക്ഷ്യമിടുന്നത് 7 കൂടുതൽ വാർഡുകളിലെ വിജയം. ഉയരം കുറഞ്ഞവരുടെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആകാശും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. ആകാശ് മത്സരിക്കുന്നത് മലപ്പുറം മേലാറ്റൂർ പഞ്ചായത്തിലെ 13 വാർഡിൽ. ആകാശിന് പിന്തുണയുമായി BJP. സംസ്ഥാനത്തെ പ്രിന്റിംഗ് പ്രസ്സുകൾക്കും കൈത്താങ്ങായി തെരഞ്ഞെടുപ്പ്. കോവിഡ് പ്രതിസന്ധിയിൽ നിറച്ച പ്രിന്റിംഗ് പ്രസ്സുകളിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യന്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളുടെ വർണ്ണ പോസ്റ്ററുകളും നോട്ടീസുകളുമൊക്കെയായി പ്രിന്റിംഗ് മേഖല സജീവം. കുടിവെള്ളമില്ലെങ്കിൽ വോട്ടില്ല എന്ന നിലപാടിൽ കുമളിയിലെ 50 കുടുംബങ്ങൾ. പഞ്ചായത്ത് പ്രഖ്യാപിച്ച കുടിവെള്ള പദ്ധതി കരാറുകാരന്റെ അനാസ്ഥ മൂലം മുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ കുമളി കുഴിക്കണ്ട നിവാസികളുടെ തീരുമാനം. കാസർഗോഡ് ജില്ലാ ആശുപത്രിയെ കോവിഡ് രോഗികൾക്ക് മാത്രമാക്കി മാറ്റിയതിനെതിരായ സമരം ശക്തമാക്കി കർമ്മസമിതി. മറ്റ് ചികിത്സകൾ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതോടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ വലയുന്നതായി പരാതി. എല്ലാ രോഗികൾക്കും ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്ഥാനം നഷ്ടമായി. റാങ്കിംഗ് നിർണ്ണയിക്കുന്ന രീതിയിൽ ICC മാറ്റം വരുത്തി. പുതുക്കിയ പട്ടികയിൽ 1 സ്ഥാനത്ത് ഓസ്ട്രേലിയ. പുതിയ രീതി അനുസരിച്ച് റാങ്കിംഗ് നിർണ്ണയിക്കുന്നത് കളിച്ച മത്സരങ്ങളിൽ നിന്ന് കിട്ടിയ 0.1% അനുസരിച്ച്. റാങ്കിംഗ് നിർണയ രീതിയിൽ മാറ്റം വരുത്തിയത് കോവിഡ് മൂലം നഷ്ടമായ മത്സരങ്ങൾ ടീമുകളുടെ സാധ്യതയെ ബാധിക്കാതിരിക്കാൻ. ഇന്ത്യൻ സൂപ്പർ താരം രോഹിത് ശർമ്മ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ എത്തി. ശാരീരിക ക്ഷമത വീണ്ടെടുക്കാനുള്ള പരിശീലനം തുടങ്ങി. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത്തിനെ ഉൾപ്പെടുത്തിയത് ടെസ്റ്റ് ടീമിൽ മാത്രം. ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് അഡ്ലൈഡിൽ തന്നെ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ആദ്യ ടെസ്റ്റിനുള്ള സമയമാകുമ്പോഴേക്കും ദക്ഷിണ ഓസ്ട്രേലിയയിലെ കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിക്കുമെന്നാണ് കരുതുന്നത് എന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ദക്ഷിണ ഓസ്ട്രേലിയയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നു. ക്യാപ്റ്റൻസിയിൽ വിരാട് കോഹ്ലിയെ അനുകരിക്കാൻ രഹാനെ ശ്രമിക്കരുത് എന്ന് ഇന്ത്യൻ മുൻ താരം ഹർഭജൻ സിംഗ്. രഹാനയുടേത് ശാന്തമായ സ്വഭാവമാണ്, അക്രമണോത്സുഹത വരുത്താൻ ശ്രമിക്കേണ്ട എന്നും ഹർഭജൻ. ഓസ്ട്രേലിയക്കെതിരെ അവസാന 3 ടെസ്റ്റുകളിൽ രഹാനെയാണ് ഇന്ത്യൻ നായകൻ. ബാഴ്സലോണയിൽ നടക്കുന്ന ഓരോന്നിനും തന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ടുമടുത്തെന്ന് സൂപ്പർ താരം ലയണൽ മെസ്സി. പ്രതികരണം ഫ്രഞ്ച് താരം അന്റോയിൻ ഗ്രീസ്മാൻ മുൻ ഏജന്റിന്റെ വിമർശനത്തോടെ. ബാഴ്സയിൽ ഗ്രീസ്മാന്റെ മോശം അവസ്ഥയ്ക്ക് കാരണം മെസ്സിയാണ് എന്നായിരുന്നു വിമർശനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.